മീൻ കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മീൻ കൃഷി തുടങ്ങി കഴിഞ്ഞവർക്കും മീനിന് കൊടുക്കുന്ന തീറ്റയിൽ ഫീഡ് പീസ്റ്റ് എങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുന്ന വീഡിയോ ആണിത്. ഇതാണ് ഫീഡ് പീസ്റ്റ്. ഇതൊരു ബ്ലൂ പാക്കറ്റിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ റെഡ് പാക്കറ്റ് വരുന്നുണ്ട്. റെഡ് പാക്കറ്റും ബ്ലൂ പാക്കറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡ് പീസ്റ്റിൻ്റെ ബ്ലൂ പാക്കറ്റ് അല്പം ക്വാളിറ്റി കൂടിയതാണെന്നാണ് കടക്കാരൻ പറഞ്ഞത്. ഇതിന് 75 രൂപയാണ് 100 ഗ്രാമിൻ്റെ ഈ പാക്കറ്റിൻ്റെ വില. മറ്റതിന് 49 രൂപയാണ് റെഡിന്. ഇത് കണ്ട 100 ഗ്രാമാണ്. 100 ഗ്രാമിന് ഇത് 75 രൂപയും റെഡ് 49 രൂപയാണ് ഇതിൻ്റെ വില. കണ്ട ഇത് മീനിന് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മീനിൻ്റെ ഡോഗ്, ക്യാറ്റ്, റാബിറ്റ്, പെറ്റ്സ് ആൻഡ് ഫിഷ്, ഇത് എല്ലാ വളർത്തു മൃഗങ്ങൾക്കും ഉപയോഗിക്കാം. എങ്ങനെയാണ് ഓരോ പെറ്റ്സിനും ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് പട്ടി, പൂച്ച, പശു എല്ലാത്തിനും കൊടുക്കാം ഈ സാധനം. മീനിൻ്റെ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മീനുകൾ വളർച്ച കൂടും. വളർച്ച കൂടി ഇതിൻ്റെ ആരോഗ്യം കൂടും, രോഗപ്രതിരോധ ശേഷി കൂടും. പിന്നെ ഇതിനകത്ത് ഇതുണ്ട്, റിഡ്യൂസസ് ഫിഷ് മോർട്ടാലിറ്റി ബൈ റിഡ്യൂസിങ് അമോണിയ ലോഡ് ആൻഡ് ബൈ ഇൻക്രീസ് ഇൻ ഡിസോൾവ്ഡ് ഓക്സിജൻ ലെവൽ ഇൻ പോണ്ട്. മോർട്ടാലിറ്റി കുറയ്ക്കും. ഇതിൻ്റെ അമോണിയയുടെ, നമ്മുടെ മീനിൻ്റെ കുളത്തിലെ അമോണിയയുടെ അളവ് കുറയ്ക്കും. പിന്നെ ഓക്സിജൻ ലെവൽ കൂട്ടും എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ പാക്കറ്റിൽ. ഇതിൻ്റെ വില എന്തൊക്കെ വില, 75 രൂപയാണ് ഇതിൻ്റെ വില 100 ഗ്രാമിന്. മറ്റേ പാക്കറ്റ് 45 രൂപയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം അതാണ്. പിന്നെ ഇത് കൊടുക്കേണ്ടത് ഫിഷിന് കൊടുക്കേണ്ട ഫീഡ് എങ്ങനെ കൊടുക്കണമെന്ന് കേട്ടിട്ടുണ്ട്. ഫിഷിന് 100 ഗ്രാം എടുത്തിട്ട് 100 കിലോ തീറ്റയിൽ 100 ഗ്രാം മിക്സ് ചെയ്താൽ മതി എന്നാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് മീനുകൾക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഇതിന് നല്ല മൈക്രോബുകളുടെ വളർച്ച കൂടും. നല്ല മൈക്രോബുകളുടെ വളർച്ച കൂടുമ്പോൾ നാച്ചുറലായിട്ടുള്ള ബി കോംപ്ലക്സ് വിറ്റാമിൻ ഉണ്ടാകുന്നു, ഇത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിന് അസുഖം കുറയും. അസുഖം കുറയുമ്പോൾ മീൻ ചാകുന്നത് കുറയും. പിന്നെ നന്നായിട്ട് ഇത് തീറ്റെടുക്കും. നന്നായിട്ട് തീറ്റെടുക്കണ കാരണം ഇതിന് കൂടുതൽ പോഷകങ്ങൾ, വിറ്റാമിൻസ് മീനിന് കിട്ടുന്നുണ്ട് തീറ്റയിൽ നിന്ന്. അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കൂടും. വെള്ളത്തിൻ്റെ ക്വാളിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അമോണിയ കുറയും, ഓക്സിജൻ കൂടും. പിന്നെ ഇതിൻ്റെ ഫീഡ് കോൺവെർഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഫീഡ് കോൺവെർഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ് കൂടും. ഈക്കോളി ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കും. ഈ ഫീഡ് പീസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് മീനിലെ ഈക്കോളി ബാക്ടീരിയയുടെ അളവ് കുറയുന്നുണ്ട്. അങ്ങനെ അളവ് കുറയുമ്പോൾ ഇതിൻ്റെ ഡൈജഷൻ കറക്റ്റാവും, ദഹനം കൃത്യമായിട്ട് നടക്കും. അപ്പോൾ ഇതിന് കൂടുതൽ ന്യൂട്രിയൻസാണ് നമ്മുടെ തീറ്റയിൽ നിന്ന്. ഇതിൻ്റെ ന്യൂട്രിയൻസ്, നമ്മുടെ തീറ്റയിലുള്ള പ്രോട്ടീൻസും വിറ്റാമിൻസും ന്യൂട്രിയൻസൊക്കെ നന്നായിട്ട് മീനിന് കിട്ടും. അപ്പോൾ അതിന് നല്ല വളർച്ചയും കിട്ടും, അതിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നല്ല വളർച്ചയും കിട്ടും, ഇതിൻ്റെ ന്യൂട്രിയൻസും നല്ല കൂടുതൽ കിട്ടും. നല്ല ദഹനം നടക്കുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് കുറയും. മീനിൻ്റെ വേസ്റ്റേജ്, മറ്റേ കുളത്തിലുണ്ടാകുന്ന വേസ്റ്റേജ് ഉണ്ടല്ലോ, ആ വേസ്റ്റേജ് കുറയും. വേസ്റ്റേജ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സ്മെല്ലും കുറയും, പോണ്ടിലുള്ള ആ സ്മെല്ലെല്ലാം കുറയും. ഇനിയിപ്പോൾ ഈ ഫീഡ് പീസ്റ്റ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് പല രീതിയിൽ ഉപയോഗിക്കാം. ഇത് തീറ്റയുടെ കൂടെ പൗഡർ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഫീഡ് പീസ്റ്റ് എങ്ങനെ കൊടുക്കാമെന്നാണ് കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മളൊരു ബോട്ടിൽ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കഴുകി ഇങ്ങനെ വൃത്തിയായിട്ട് എടുക്കുക. ഇതിൻ്റെ പുറത്ത് ചെറിയ പാടുകൾ കാണുന്നുണ്ട്. ഞാനിത് ഇൻഫോസൂറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഈ പാട് കാണുന്നത്. അത് കാര്യമാക്കണ്ട. നമുക്ക് ഇതിൻ്റെ കവർ ഞാൻ ഇങ്ങനെ കത്തിരി വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫീഡ് പീസ്റ്റ് നമുക്കൊരു ഒരു 4 ഗ്രാമോ 5 ഗ്രാമോ എടുത്തിട്ട് നമുക്ക് ഈ തീ ബോട്ടിലേക്ക് ഇടാം. ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് തീറ്റ, മീനിൻ്റെ തീറ്റയിൽ എങ്ങനെ കൊടുക്കാം എന്ന് പറയുന്നത്. ഇത് പല രീതിയിലും കൊടുക്കുന്ന ആളുകളുണ്ട്. അതായത് ഈ മറ്റേ നമ്മുടെ പെല്ലറ്റ് ഫുഡ് ഉണ്ടല്ലോ, പെല്ലറ്റ് ഫുഡിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. വെള്ളം വെള്ളത്തിൽ നനച്ചിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും തീറ്റ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇതിപ്പോൾ ഈ ഇത് നമുക്കൊരു ചെറിയൊരു സ്പൂണിലെടുത്തിട്ട് ഈ ബോട്ടിലിട്ടിട്ട് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്യാം. വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തീറ്റ ഈ വെള്ളത്തിൽ നമ്മളൊന്ന് മുക്കിയെടുക്കുക. അതായത് വെള്ളത്തിൽ നനച്ചെടുത്തിട്ട്
ആ വെള്ളം അത് ഇതിനകത്തേക്ക് തന്നെ ഡ്രെയിൻ ചെയ്ത് പോകണം. അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട്, അത് രണ്ടോ മൂന്നോ മിനിറ്റ് മതി. രണ്ടോ മിനിറ്റ് കൊണ്ട് ഈ ഇതെല്ലാം ഡ്രെയിൻ ചെയ്ത് നമ്മുടെ ഈ ഫീഡ് ഓഫീസിൻ്റെ മിക്സ് ചെയ്ത വെള്ളം മുഴുവൻ ഈ കറക്റ്റ് ഈ ബോട്ടിലേക്ക് പോവുകയും ചെയ്യും. നമുക്ക് നമ്മുടെ പെല്ലറ്റ് നമുക്ക് ഫീഡ് ഓഫീസിന് നന്നായിട്ട് നനഞ്ഞ് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഇത് കുറച്ച് നമുക്ക് ആദ്യം ഈ ബോട്ടിലേക്ക് ഇടാം. അതൊരു 4 ഗ്രാം 5 ഗ്രാം കണക്കാക്കിയിട്ട് നമുക്ക് സ്പൂണിലേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ എടുക്കാം. എടുത്തിട്ട് ഇപ്പോൾ ഇത് മതി, ഇത്രയും മതിയാവും. ഇതാണ് ഫീഡ് ഓഫ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതൊരു വൈറ്റ് പൗഡറാണ് ഈ സാധനം. ഇത് നമുക്ക് ഇനി ഈ ഇതിൻ്റെ ബോട്ടിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം മിക്സ് ചെയ്യണം. വെള്ളം ഒരു അര ബോട്ടിൽ വെള്ളം മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇനി അത് വെള്ളം എങ്ങനെ മിക്സ് ചെയ്ത് ഇതെങ്ങനെ തീറ്റ കൊടുക്കണമെന്നുള്ളത് ഞാൻ കുറിച്ച് ഞാൻ കാണിച്ചുതരാം. ഇത് ഫീഡ് ഓഫ് ഈസ്റ്റ്, ഇത് നമ്മുടെ ബോട്ടിലിൽ ഫീഡ് ഓഫ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പിൽ വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളൊരു അര ബോട്ടിൽ വെള്ളം നമുക്ക് കൃത്യമായിട്ട് തന്നെ എടുക്കാം. എന്നിട്ട് ഇതാണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അര ബോട്ടിൽ വെള്ളം നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇത്ര മതിയാവും വെള്ളം. ഇനി നമുക്കിതൊന്ന് ശരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് വെള്ളവും ഈസ്റ്റും ഈ ഫീഡ് ഓഫ് ഈസ്റ്റും നന്നായിട്ട് ഒന്ന് മിക്സായി കഴിയുമ്പോൾ കണ്ട ഇതിന് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കളർ വരും. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് മീനിൻ്റെ പെല്ലറ്റ് ഫുഡിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം. നമ്മൾ ആദ്യം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുക. അതിങ്ങനെ സൈഡെല്ലാം പൊട്ടിയത് വേണം. ഈ സൈഡൊക്കെ പൊട്ടിയ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. നമുക്കിനി അടിയിൽ ഒരു 3-5 തുള ഇടണം. നമുക്കൊരു ആണി വെച്ചിട്ട് ഇങ്ങനെ തുളയിടാം. ഒരു 2-3 തുള നമുക്കിങ്ങനെ ഇട്ട് വെച്ചേക്കാം. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഇതിൻ്റെ കൂടി ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 3 തുള ഈ വെള്ളം ഇതിൽ കൂടി ഈ ഫീഡ് ഓഫീസ് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൽ കൂടി താഴെ കൂടി ഡ്രെയിൻ ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ടാണ്. സൈഡിലും പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ സൈഡിലും അതിൽ കൂടി പൊയ്ക്കോളും. ഇതിപ്പോൾ നല്ലൊരു ഗ്ലാസ്സാണ്. ഇനി നമുക്ക് നല്ലൊരു ഗ്ലാസ്സായി ഈ പൊട്ടലോ തുളയോ ഒന്നുമില്ലാത്ത നല്ലൊരു ഗ്ലാസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. 2 ഗ്ലാസ് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അല്ല ഇപ്പോൾ വെള്ളം നമ്മൾ വെള്ളം എടുക്കുമ്പോൾ അടി കൂടി ഡ്രെയിൻ ചെയ്ത് പോകണമല്ലോ. ഇതുപോലെ നമ്മൾ ഫീഡ് ഓഫ് ഈസ്റ്റ് മിക്സ് ചെയ്ത വെള്ളം നമ്മുടെ പെല്ലറ്റിൻ്റെ ഉള്ളിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പോകണം. നമുക്കിങ്ങനെ ഈ നല്ല ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കണം. നമുക്കിപ്പോൾ ഒരു വെയിറ്റ് കയറ്റി വെക്കുന്ന കുഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ ഗ്യാപ്പ് വരും. ഗ്യാപ്പ് വരുമ്പോൾ വെള്ളം ശരിക്കും ഡ്രെയിൻ ചെയ്ത് പോകാൻ പെട്ടെന്ന് സഹായിക്കും. അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ വെയിറ്റ് കയറ്റി വെക്കുന്നത്. നമുക്കിപ്പോൾ ഈ മീനിൻ്റെ തീറ്റ ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. അത് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് തീറ്റ എടുത്തിട്ട് ഈ നല്ല ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച് നല്ല തുളയുള്ള ഗ്ലാസ്സിലാണ് നമ്മൾ തുളച്ച ഗ്ലാസ്സിലേക്കാണ് തീറ്റ ഒഴിച്ചത്. ഇനി നമുക്ക് ഫീഡ് ഓഫ് ഈസ്റ്റ് മിക്സ് ചെയ്ത വെള്ളം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ തീറ്റയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മുകളിലുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ കൂടി ഡ്രെയിൻ ചെയ്ത് താഴെയുള്ള നല്ല ഗ്ലാസ്സിൽ ഒന്ന് ഇങ്ങനെ കിടക്കും. വേണ്ട ഇപ്പോൾ ആ വെയിറ്റ് വെച്ചുകൊണ്ട് പെട്ടെന്ന് അത് ഡ്രെയിൻ ചെയ്ത് താഴേക്ക് പോകുന്നുണ്ട്. ഇനി ഈ ഡ്രെയിൻ ചെയ്ത് വരുന്ന ഈ ഗ്ലാസ് നമ്മളെ തുളയുള്ള ഗ്ലാസ് നമുക്ക് ഫീഡ് ഓഫ് ഈസ്റ്റിൻ്റെ ബോട്ടിലേക്ക് ഇറക്കി വെക്കണം. അങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ട ആ ഡ്രെയിൻ ചെയ്യുന്നത് പോകുന്ന വെള്ളം മുഴുവൻ ആ ബോട്ടിലേക്ക് തന്നെ പോകുള്ളൂ. അപ്പോൾ നമുക്കത് വേസ്റ്റ് വരുന്നില്ല. ഇനി നമ്മുടെ ഈ ഗ്ലാസ്സിലുള്ള വെള്ളം ഇതും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഈ പെല്ലറ്റ് ഫുഡിലേക്ക് ഒന്ന് മിക്സായിരിക്കും. ഇതൊരു 1-2 മിനിറ്റിന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുതിർന്ന് വരും. കുതിർന്ന് വന്ന് നല്ല നമ്മുടെ ഈ ഫീഡ് ഓഫ് ഈസ്റ്റ് മുഴുവൻ അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ ഫീഡ് ഓഫ് ഈസ്റ്റ് എന്ന് കൊടുക്കാൻ എങ്ങനെ ഉദ്ദേശിക്കുന്നത് മുഴുവൻ നമുക്കവിടെ തീറ്റയിൽ പോയി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കിട്ടുന്നതുകൊണ്ട് നമുക്കിനി ഈ ഫുഡ് ഡയറക്റ്റ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് കുളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുഴുവൻ വെള്ളം നേരെ താഴെ ബോട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും തീറ്റയുണ്ട്. ഈ തീറ്റ നമുക്ക് മീൻ കുളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫീഡ് ഓഫ് ഈസ്റ്റ് വേസ്റ്റ് ആയിട്ടില്ല. ബാലൻസ് വരുന്ന നമ്മുടെ ഈ ബോട്ടിൽ ഒരു തുണി വെച്ച് മൂടിയിട്ട് റബ്ബർ ബാൻഡ് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം. ഇത് നാളെ നമുക്ക് ഉപയോഗിക്കാം.
ഇപ്പം നമുക്ക് കുളത്തിലേക്ക് ഇട്ട് കൊടുക്കും. കുളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇതിങ്ങൾ വന്ന് തിരണം എന്താ. ഇപ്പോൾ മീനുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തീറ്റ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഫീഡ് പീസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ തീറ്റ തീരുന്നുണ്ട്. നമ്മളിട്ട് കൊടുക്കുന്ന തീറ്റ നേരത്തെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എല്ലാം ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ടായിട്ട് കിടക്കണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 5 മിനിറ്റൊന്നും കിട്ടില്ല. പെട്ടെന്ന് തന്നെ ഈ പെല്ലറ്റ് ഫുഡ് പെട്ടെന്ന് തീരും. മീനുകൾക്ക് നല്ല തീറ്റ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല ആക്റ്റീവായിരിക്കും മീനൊക്കെ. ഇതിൻ്റെ ഡൈജഷൻ നല്ല കൃത്യമായിട്ട് നടക്കും. ഈ പെല്ലറ്റിലുള്ള വിറ്റാമിൻസും പ്രോട്ടീൻസും എല്ലാം കറക്റ്റായിട്ട് മീനുകൾക്ക് കിട്ടും. അതിൻ്റെ വളർച്ച കൂടും. ഇനി നിങ്ങളും ഇത് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയോ. ഇതിനെ രണ്ട് നേരോ ഈ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. അത് നിങ്ങളുടെ കൊടുക്കുന്ന തീറ്റയുടെ അളവിനനുസരിച്ചിട്ട് എടുക്കുക, മിക്സ് ചെയ്യുക, കുളത്തിലേക്കിടുക. എന്നിട്ട് നിങ്ങൾ വ്യത്യാസം ശ്രദ്ധിച്ച് വയ്ക്കുമോ. 2 മാസം 1 മാസം 3 മാസം ഒക്കെ കഴിയുമ്പോൾ മീനുകളുടെ വളർച്ച വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ഈ കൂടുതൽ മീൻ വളർത്താൻ തുടങ്ങുന്നവർക്കൊന്നും ചിലപ്പോൾ ഫീഡ് പീസിൻ്റെ ഗുണത്തെപ്പറ്റിയോ എങ്ങനെ ഉപയോഗിക്കുന്നതിനെ പറ്റി അറിയാൻ കഴിയില്ല. അപ്പോൾ അവർക്കെല്ലാം ഇത് വളരെ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.